നമസ്കാരം, എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. ഇതിപ്പോൾ ഏപ്രിൽ മാസമായിരിക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ചോദിക്കുന്ന കാര്യമാണ്, ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം എന്തായി എന്നത്. ഏകദേശം 4,800 രൂപയോളം 3 മാസത്തെ തുക ഇപ്പോൾ കുടിശ്ശികയായിട്ട് എല്ലാവർക്കും മാറിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സർക്കാർ വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഈ വാർത്താ അപ്ഡേറ്റിൽ വിശദമാക്കുന്നത്. അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ്. എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ഇനി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കിയിരിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്തയെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. എല്ലാവരും ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കേരള ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഉത്തരവ് പുറത്തിറക്കും. അപ്പോൾ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കാതിരുന്നത്. പ്രേക്ഷകരെല്ലാവരും അതുകൊണ്ട് തന്നെ ഈ കാര്യമൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൂചനകൾ കൃത്യമായിട്ട് നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ആനുകൂല്യവും അതുപോലെ തന്നെ 16-ൽ അധികം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്ന നിരവധി ആളുകളുണ്ട്. നിലവിൽ എല്ലാവർക്കും തന്നെ അവസാനമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കൈകളിലും ലഭ്യമായിരുന്നത് 2022 ഡിസംബർ മാസത്തിലെ പെൻഷനാണ്. എന്നാൽ എല്ലാവർക്കും തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിലെ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം പകുതിയോടെ നമുക്കറിയാം വിഷു, ഈസ്റ്റർ ഒക്കെ വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ഉത്സവ സീസണുകളോടനുബന്ധിച്ച് കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ നമ്മൾ പെൻഷൻ വിതരണം ചെയ്ത പോലെ തന്നെ കുടിശ്ശിക വന്നിട്ടുള്ള തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയുള്ളതാണ്. അതിനാൽ തന്നെ ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ കുടിശ്ശിക വന്നിട്ടുള്ള ആ 2 ഗഡുക്കൾ അത് ചേർത്ത് ഒരുമിച്ച് 3,200 രൂപ വിഷുവിന് മുൻപായിട്ട് വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനുള്ള തുക സർക്കാരിന് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ സർക്കാർ 1,600 കോടി രൂപ ഇപ്പോൾ കടമെടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 2,000 കോടി രൂപ വേറെയും ഇനി ലഭിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ തുക ലഭ്യമാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സർക്കാർ. ഏകദേശം 900 കോടി രൂപയോളമാണ് ഒരു മാസം സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2,000 കോടി രൂപയ്ക്ക് മുകളിൽ ലഭ്യമാകുമ്പോൾ തന്നെയും സർക്കാരിന് 2 മാസത്തെ കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അവശേഷിക്കുന്നതാണ് മാർച്ച് മാസത്തിലെ പെൻഷൻ തുക. സംസ്ഥാനത്ത് നമുക്കറിയാം ഈ ഏപ്രിൽ മാസം മുതൽ തന്നെ പെട്രോൾ, ഡീസൽ, അതുപോലെ മദ്യം എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ സെസ് 1 മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതിനാൽ തന്നെ മാർച്ച് മാസത്തെ കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ തുക ഏപ്രിൽ മാസം മുതൽ സുഗമമായിട്ട് വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നാണ് ഇതുവഴി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അനുമാനിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവ് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ്. പെൻഷൻ മസ്റ്ററിങ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. പെൻഷൻ മസ്റ്ററിംഗ് നടപടി ഇത്തവണ പുതിയ മാറ്റങ്ങളോടെയാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് 2022 ഡിസംബർ മാസം 31-ാം തീയതി വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവരാണ് ഈ മസ്റ്ററിങ് 1 മുതൽ ചെയ്യേണ്ടത്. 1 മുതൽ ഇതിൻ്റെ നടപടികൾ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. 30 ജൂൺ വരെയാണ് സമയപരിധി ഇതിനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് നിങ്ങൾ നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ 2024 മുതൽ എല്ലാ വർഷവും, അതായത് അടുത്ത വർഷം മുതൽ എല്ലാ വർഷവും ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29-നകം തൊട്ട് മുൻപുള്ള വർഷം ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ എല്ലാം തന്നെ ഇനി മുതൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാനായിട്ട് കഴിയാത്ത, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അതുപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവർ, വയോജനങ്ങൾ എന്നിവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ നേരത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ളവർക്കായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിനിധികൾ തന്നെ വീടുകളിലെത്തി അവരുടെ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ആധാർ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട 85 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ 80%-ൽ അധികം ശാരീരിക വൈകല്യമുള്ളവർ, അതുപോലെ സ്ഥിരമായിട്ട് രോഗശയ്യയിലുള്ളവർ, ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ട ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ, ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവരെല്ലാം തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ, ക്ഷേമനിധി ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സമർപ്പിച്ച് മസ്റ്ററിംഗ് എന്ന നടപടി പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവിൽ പുതുതായിട്ട് പറയുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് 30 രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയിട്ട് മസ്റ്റർ ചെയ്യുന്നതിനായിട്ട് 50 രൂപയുമാണ് ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് ഫീസായിട്ട് നൽകേണ്ടത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് എല്ലാ മാസവും 1 മുതൽ 20 വരെ മസ്റ്ററിംഗ് നടത്തുവാനായിട്ട് ഒരു സാഹചര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് മസ്റ്ററിംഗിന് അനുവദിച്ച കാലയളവ് വരെയുള്ള പെൻഷൻ ലഭിക്കുന്നതിന് അർഹതയുണ്ടായിരിക്കും. എന്നാൽ മസ്റ്റർ ചെയ്യാത്ത കാലയളവിലെ പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. മസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ മസ്റ്ററിങ്ങിനുള്ള നിശ്ചിത കാലാവധിക്ക് ശേഷം
പെൻഷൻ വിതരണം നടത്തുകയുള്ളൂ. യഥാസമയം മസ്റ്റർ ചെയ്യാത്തതിനാൽ തന്നെ കുടിശ്ശികയാകുന്ന പെൻഷൻ തുക കുടിശ്ശികയ്ക്കായിട്ട് പണം അനുവദിക്കുമ്പോൾ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എന്നുള്ള സർക്കാരിൻ്റെ അറിയിപ്പും വന്നിട്ടുണ്ട്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ജൂൺ 30 വരെ മസ്റ്ററിങ് സമയമുണ്ട്. ധൃതി പിടിച്ച് നിങ്ങൾ പോയി ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അവസാനത്തെ നിമിഷത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യരുത്. കഴിവതും നേരത്തെ ചെയ്യാൻ പറ്റുമോ നേരത്തെ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് മറക്കാതിരിക്കുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.